ഹലോ മറ്റമരെ എസ് ഡി മൗസിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്റ്റഫർ വരുന്നത് 400 മുകളിലുള്ള തിയേറ്ററുകളിലേക്കാണ് എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് മമ്മൂട്ടി സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ 400 തിയേറ്ററുകളിലൊക്കെ വന്നേക്കുന്നത് കുറേ പുറകിലോട്ട് നോക്കേണ്ടി വരും. അതെ, മാമാങ്കം എന്ന സിനിമയാണ് അങ്ങനെ വന്നേക്കുന്നത്. അല്ലാതെ അതിന് ശേഷം ഒരു സിനിമയും മമ്മൂട്ടിയുടെ 400 തിയേറ്ററുകൾ വന്നിട്ടില്ല. പക്ഷേ അതിനൊരു അപവാദമായിട്ട് നിൽക്കുന്നത് ഭീഷ്മപർവം എന്ന സിനിമയാണ്. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ അത്രയും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നില്ല, കുറഞ്ഞ തിയേറ്ററുകളായിരുന്നുവെങ്കിലും പടത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് വന്നതോടെ ആതങ്ക് മാറി മറിഞ്ഞ് 400 മുകളിലുള്ള തിയേറ്ററുകളിൽ ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ വരികയുമുണ്ടായി. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ബി ഉണ്ണികൃഷ്ണൻ്റെ തന്ത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ, അതായത് ക്രിസ്റ്റഫർ എന്ന സിനിമ, വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹം എടുക്കുന്ന ഈ ഒരു സിനിമ, അതും 10-25 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് പറയുന്നത്. ഒരുപാട് താരങ്ങളെയൊക്കെ കുത്തി നിറച്ചുകൊണ്ടുള്ള സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് 16 February എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 16 February നല്ല ഒരു സമയം നോക്കി തന്നെയാണ് അദ്ദേഹം ആ സിനിമ ഇറക്കാൻ പോകുന്നത്. വേറെ വലിയ റിലീസുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വീക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ വീക്കിലും മാക്സിമം തിയേറ്ററുകളിലേക്കാണ് വരുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ അത് ബി ഉണ്ണികൃഷ്ണന് ബമ്പർ അടിക്കുകയാണ്. 2023 ന്യൂഇയർ ബമ്പർ അടിച്ച പോലെയിരിക്കും. അതല്ലെങ്കിൽ കെട്ടും പടവും എടുത്ത് മടങ്ങേണ്ടി വരും എന്നുള്ള സ്റ്റൈലിലാണ്. പിന്നെയും പടങ്ങൾ വരുമായിരിക്കാം, പക്ഷേ ജനങ്ങൾ അവിടെ വെച്ച് അങ്ങ് വിടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനോടകം തന്നെ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ വെറുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല പഴയ സിനിമകളും. പക്ഷേ പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് അദ്ദേഹം മികച്ച ഒരു സിനിമയുമായിട്ടാണ് വരുന്നതെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. ക്രിസ്റ്റഫർ വരുമ്പോൾ അതുതന്നെയാണ്. പടം പോസിറ്റീവാണെങ്കിൽ മറ്റൊരു ഗംഭീര സിനിമയായി വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അതിഗംഭീരം തന്നെയാണ്. 400 മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആദ്യ ദിവസങ്ങളിൽ ഇവിടെ റെക്കോർഡ് കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായി മാറുമെന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു ബ്രോസ്.